ജൂം ഹൈപ്പർമാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പുഴക്കാട്ടിൽ പഞ്ചായത്തിലെ കോട്ടുവാടൽ എന്ന സ്ഥലത്ത് റോഡരികിൽ സ്വകാര്യ ലാബുകളിലെ മാലിന്യം തള്ളിയിട്ട് ദിവസങ്ങളായി. നാട്ടുകാർ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെ മാലിന്യം ജനവാസ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ. അതേസമയം പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വാർഡ് അംഗം വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. പുഴക്കാട്ടിൽ പഞ്ചായത്തിലെ കോട്ടുവാട് എന്ന സ്ഥലത്താണ് കഴിഞ്ഞ 3 ദിവസം മുമ്പ് സ്വകാര്യ ലാബുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുന്ന ചാക്ക് കണക്കിന് വേസ്റ്റുകൾ റോഡരികിൽ തള്ളിയത്. 20 കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയായ റോഡരികിലാണ് ചാക്കുകെട്ടുകൾ തള്ളിയത്. പുഴക്കാട്ടി ഭാഗത്ത് കോട്ടുവാട് എന്ന് വെച്ചാൽ ഇവിടെ ഈ ആൾ താമസം ഇല്ലാത്ത ഏരിയ നോക്കിയിട്ടാണ് രാത്രി ഇവരിത് തള്ളുന്നത്. കൂടുതലും നമ്മളെ ഈ ഏരിയയിലെ തള്ളുന്നത്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പഞ്ചായത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ അടിയിച്ചു. പക്ഷേ ലൈറ്റ് അടിയിച്ചിട്ടും ഒരു ഇതുമില്ല. പിന്നെ ക്രഷറിനെ കൊണ്ട് അവിടെ ആ ഭാഗത്ത് ഞങ്ങൾ CCTV ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്ത് ഇപ്പോൾ തള്ളുന്നുമില്ല. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയതാണ് അവർ തള്ളലൊക്കെ. വേസ്റ്റിൽ പല ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഈ സിറിഞ്ച് മറ്റുള്ള സാധനങ്ങൾ കടകളിലുള്ളത് ഇതാരോ കരാറെടുത്തതാണെന്നാണ് കണ്ടത് മനസ്സിലാവുന്നത്. ഈ സാധനം തള്ളാൻ പഞ്ചായത്തിൽ പരാതി നൽകി. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റിനോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റാണ് ഈ ഏരിയയിലെ മെമ്പറും. എന്താണ് പറയേണ്ടത്? അവർ പിന്നെ സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു എന്നാണ് ഞങ്ങൾ അറിയിച്ചത്. പേടിൻ്റെ വെച്ച് ഞങ്ങൾ ഇതിലെ ഇതിന് മുന്നേ കുറേ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ കൊടുത്തിട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ പരാതി പെട്ടപ്പോഴും അപ്പോൾ ഒന്ന് പരാതി ചെയ്യുമ്പോൾ അവരൊന്ന് വേസ്റ്റ് കൊണ്ടിടും. പിന്നെ ഇത് നിരന്തരം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തുമായിട്ടും ഒരായിട്ടും ഇടപെടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. വീണ്ടും ഇതിപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. എത്രങ്ങാനും വട്ടായിപ്പോൾ ഇവിടെ സംഭവം ഇഷ്ടം പോലെയായി. ഇപ്പോൾ ഈ പൊന്ത ഇവിടെ ഇപ്പോൾ ഈ കാട് വെട്ടിയുണ്ടാണ് ഇപ്പോൾ ഒരു തട്ടാത്തത്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ നിറച്ച് പൊന്തുള്ള സമയത്ത് പുള്ളി പൊന്തയിൽ കൂടെ നട്ടിയത്. അതേസമയം നാട്ടുകാർ ഇക്കാര്യം അറിയിച്ചതിനെ തുടർന്ന് കുളത്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വാർഡംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബാബു വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു. പുഴക്കാട്ടി പഞ്ചായത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ ഹരിതകർമ്മസേന അംഗം സക്കീർ ഹുസൈൻ ഈ വേസ്റ്റ് ഇവിടെ തള്ളിയ വിവരം നമ്മൾ അറിയിച്ചത്. അപ്പം തന്നെ അവരെ കൂടെ നമ്മൾ വന്ന് ആ വേസ്റ്റിനകത്തുള്ള നമുക്ക് കിട്ടാവുന്ന തെളിവുകൾ ശേഖരിച്ച് മലപ്പുറത്തുള്ള 2 കടയിലെ ബില്ലുകളാണ് അതിലുണ്ടായിരുന്നത്. ആ 2 കടക്കാരടുത്ത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊരു ഏജൻസിക്ക് കൊടുത്തതാണ്, ഞങ്ങൾ അവരെ വിളിച്ച് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് 10 മണി വരത്തേക്ക് അവർക്ക് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മാറ്റാൻ. 10 മണി വരെ അവർ മാറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊളത്തൂർ പോലീസിന് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പഞ്ചായത്ത് മാറ്റി വന്നാൽ പഞ്ചായത്ത് മാറ്റും. അത് മാറ്റി അവർക്കത് ഫൈനടയ്ക്കാനുള്ള നിയമ നടപടികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് മാറ്റും. കാരണം പുഴക്കാട്ടി പഞ്ചായത്തിൻ്റെ താഴ്ന്ന ഭാഗത്തേക്കുള്ള വെള്ളം മഴ പെയ്താൽ വരുന്ന ഒരു മേഖലയാണത്. ഈ അവശിഷ്ടം താഴത്തുള്ള എല്ലാ വീടുകളിലെ കിണറുകളും കുളങ്ങളും അശുദ്ധമാക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ പെയ്യുന്നതിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ പഞ്ചായത്ത് നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 3 ദിവസമായിട്ട് പൊതുജനങ്ങളടിയിൽ നിന്ന് പരാതി ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഈ മലപ്പുറത്തുള്ള കടകളും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോലീസിനെ വെയിറ്റ് ചെയ്യാതെ ഈ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയായിട്ട് ഇത് മാറ്റിയിട്ട് പിന്നെ വല്ല ഫൈനോ കാര്യങ്ങളോ പഞ്ചായത്ത് ഉണ്ടാലോ ഔദ്യോഗികമായിട്ട് സെക്രട്ടറിക്ക് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഈ കാര്യം ചെയ്യേണ്ടത് സെക്രട്ടറീൻ്റെ ചുമതലയാണ്. സെക്രട്ടറിക്ക് അതിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കാതെ ഒരു സർക്കാർ ജീവനക്കാരനാണല്ലോ. സർക്കാർ ജീവനക്കാരന് അവർക്ക് അതിൻ്റേതായ ഒരു പ്രൊസീജിയറുണ്ട്. അത് പൂർത്തീകരിക്കാതെ അയാൾക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഇന്ന് പോലീസുമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കാനുള്ള നടപടി ഉണ്ടാവും. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. പെരിന്തൽമണ്ണ മൗലാന അൽഫിത്ര ഇസ്ലാമിക് പ്രൈ സ്കൂളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇരുലോകത്ത് വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ സീറ്റുകൾ ബുക്ക് ചെയ്യുക. വിളിക്കേണ്ട നമ്പർ 9048202333 അല്ലെങ്കിൽ 9999580751.